ജനുവരി 15 സംസ്ഥാന പാലിയേറ്റീവ് കെയർ ദിനമാണ്. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ കേരള സമൂഹത്തിൽ ശക്തമായിട്ട് കാൽനൂറ്റാണ്ട് ആവുകയാണ്. കോതമംഗലത്ത് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നടത്തുന്ന സേവന സംഘങ്ങൾ നിരവധിയാണ്. ആ രംഗത്തുള്ള ധർമ്മഗിരി ആശുപത്രിയെയും നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിനെയും കുറിച്ച് ഒരു റിപ്പോർട്ട്. എന്താണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനമെന്ന് ഇന്ന് പലർക്കും നന്നായി അറിയാം. സ്വാന്തന ചികിത്സയും പരിചരണവുമാണത്. സ്വന്തം വീട്ടുമുറ്റത്തോ അയൽപ്പക്കത്തോ എത്തിയ പാലിയേറ്റീവ് പരിചരണം നേരിൽ കണ്ടാണ് പലരും ഈ സേവനത്തെ അടുത്തറിഞ്ഞത്. വേദനാപൂർണമോ സങ്കീർണമോ ആയ രോഗങ്ങൾ ബാധിച്ചവരുടെ ക്ലേശങ്ങൾ ഒഴിവാക്കുവാൻ ഉദ്ദേശിച്ചുള്ള വൈദ്യപരിചരണവും ചികിത്സയുമെന്ന് പാലിയേറ്റീവ് പ്രവർത്തനത്തെ ചുരുക്കത്തിൽ സംഗ്രഹിച്ചു പറയാം. സ്വാന്തന പരിചരണ ചികിത്സയിൽ നാളുകളായി കോതമംഗലത്ത് നിറഞ്ഞു നിൽക്കുന്ന സേവന കേന്ദ്രമാണ് ധർമ്മഗിരി ആശുപത്രി. ഈ രംഗത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ അഭയ MSJ മീഡിയ സിസ്റ്റിയോട് വിശദീകരിച്ചു. തീർത്തും പാവപ്പെട്ടവർക്ക് തികച്ചും സൗജന്യമായിട്ടാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ എല്ലാ ശുശ്രൂഷകളും കൊടുക്കുന്നത്. മുറിയെടുക്കുന്നവർക്ക് മാത്രം റൂമിൻ്റെ റെൻറ്റ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. പാവപ്പെട്ട രോഗികൾക്ക് ഭക്ഷണം ഉൾപ്പെടെ മരുന്നും വാർഡിൻ്റെ ചാർജും എല്ലാം തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ ഏതെങ്കിലുമൊക്കെ രോഗി വീട്ടിലേക്ക് പോയിട്ട് അവിടെ ചെന്ന് ചെയ്യേണ്ട ശുശ്രൂഷകൾ നമ്മളെ അറിയിച്ചാൽ നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ പ്രത്യേക വാഹനത്തിൽ ഇവിടുത്തെ ഡോക്ടറും സിസ്റ്റേഴ്സും അടങ്ങുന്ന ഗ്രൂപ്പ് വീടുകളിൽ പോയി അവർക്ക് ട്യൂബ് മാറിക്കൊടുക്കുക, അവരെ പരിശോധിക്കുക, ഡ്രിപ്പിടാൻ സഹായിക്കുക, മരുന്നുകൾ കൊടുക്കുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നും ചെയ്യുന്നുണ്ട്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിലും നമ്മൾ പോകുന്നുണ്ട് ആ ശുശ്രൂഷയ്ക്ക്. സമൂഹത്തിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം ക്രമാതീതമായി പെരുകുന്നതിനെക്കുറിച്ച് സിസ്റ്റർ ആശങ്ക പങ്കുവച്ചു. ഒപ്പം ഭാവിയിൽ ധർമ്മഗിരി ലക്ഷ്യം വയ്ക്കുന്ന സ്വാന്തന പരിചരണ ദൗത്യങ്ങൾ എന്തൊക്കെയെന്നും അഡ്മിനിസ്ട്രേറ്റർ വ്യക്തമാക്കി. ഒരു ഓൺകോ മെഡിക്കൽ ഡോക്ടറെ കൂടെ അപ്പോയിൻ്റ് ചെയ്ത് ഈ ഇവിടെ ചുറ്റുവട്ടമുള്ള ആളുകൾക്ക് ഇവിടെ തന്നെ ഡോക്ടറെ കാണുവാനും ഡോക്ടർ നിർദ്ദേശിക്കുന്ന കീമോതെറാപ്പി പോലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും, ഇപ്പോൾ നമ്മളുടെ സർജിക്കൽ ICU കിടത്തി കീമോയ്ക്ക് വരുന്ന രോഗികൾക്ക് നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഓൺകോ സർജൻ ഡോക്ടർ റോബിൻ പല കേസുകളും ഇവിടെ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബയോപ്സി വന്നു കഴിയുമ്പോൾ ആദ്യത്തെ കീമോയ്ക്ക് വേണ്ടി അവർ മറ്റു ആശുപത്രികളിൽ പോയാലും വീണ്ടും തുടർച്ചയായിട്ട് കീമോ എടുക്കാൻ പല പേഷ്യൻസും ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇതിനുവേണ്ടി ആശുപത്രിയിൽ കുറച്ചുകൂടി സജ്ജീകരണങ്ങൾ നടത്തുകയാണെങ്കിൽ സ്ക്രീനിങ് തുടക്കക്കാരെ കണ്ടെത്താനും രോഗം മൂർജിക്കുന്നതിന് മുൻപ് തന്നെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി പോകാനും ഒരു പരിധിവരെ രോഗിയുടെ ജീവൻ രക്ഷിക്കാനും നമുക്ക് സാധിക്കും. രോഗി പരിചരണത്തിൽ ഏറെ കാലത്തെ പരിചയ സമ്പത്തുള്ള സിസ്റ്റർ വന്ദന അനുഭവങ്ങൾ പങ്കുവച്ചു. റൈസ് ട്യൂബ് ഇട്ട് കൊടുക്കാനും കാത്തറ്ററൈസേഷൻ ചെയ്തു കൊടുക്കാനും എന്നെല്ലാത്തിനും ഞങ്ങൾ പേഷ്യൻസ് ആവശ്യപ്പെടും. പിന്നെ ഇവിടെ വന്ന രോഗികളും പേഷ്യൻസിന് കിടക്കേണ്ടത് ആവശ്യമുള്ളവരെ ഡോക്ടറിനെ കാണിച്ചിട്ട് ജനറൽ വാർഡിൽ കിടക്കുന്ന പേഷ്യൻസിന് നമ്മളെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അപ്പം പ്രൈവറ്റ് റൂമിൽ കിടക്കുന്ന പേഷ്യൻസ് സാധാരണ പേയ്മെൻറ്റ് നടത്തുന്ന പോലെ ഒരു പേയ്മെൻറ്റ് നടക്കും. തീരെ ഇല്ലാത്തവരാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററോട് പറഞ്ഞ് അഡ്മിനിസ്ട്രേറ്റർ കൺസെഷൻ കൊടുക്കാറുണ്ട്. പിന്നെ റൈസ് ട്യൂബ് ഇടാനും അവിടെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ആ വിഷമവും ബുദ്ധിമുട്ടുകളെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ ഒരു ഫീലിംഗ് വരും, നമ്മുടെ ആൾക്കാർക്ക് ഇതൊന്നും ഒരൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളത് പറ്റി പ്രാർത്ഥനയോട് കൂടി ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ധർമ്മഗിരിയോടൊപ്പം നെല്ലിക്കുഴിയിലെ പീസ് വാലി, തണൽ എന്നീ സംവിധാനങ്ങളും സേവന വഴിയിൽ സജീവമാണ്. സർക്കാർ സംവിധാനങ്ങളിൽ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്നത് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ടീമാണ്. മദർ തെരേസ ആംബുലൻസിൽ പഞ്ചായത്തിൻ്റെ മുക്കിലും മൂലയിലും ഓടിയെത്തി സ്വാന്തന പരിചരണം നടത്തുന്ന കാരുണ്യ സംഘമാണിത്. 540 കിടപ്പ് രോഗികളെയാണ് നെല്ലിക്കുഴി പഞ്ചായത്തിൻ്റെ രോഗി പരിചരണ സംഘം ശുശ്രൂഷിക്കുന്നത്. ഇന്നത്തെ സംസ്ഥാന പാലിയേറ്റീവ് ദിനത്തിൽ പ്രയാസപ്പെടുന്ന, വേദനിക്കുന്ന എല്ലാ കിടപ്പ് രോഗികൾക്കും മീഡിയ സിറ്റി ന്യൂസ് ചാനൽ സൗഖ്യവും സമാധാനവും നേരുന്നു. മീഡിയ സിറ്റി, പെരുമ്പാവൂർ.